നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ തമിഴ് ചിത്രമായ പേരൻബ് ഈ വർഷം ആദ്യമാണ് റിലീസിനെത്തിയത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പേരൻബിലൂടെ മമ്മൂട്ടി തമിഴ് സിനിമാ ലോകത്തേക്ക് എത്തിയത് റോട്ടർഡാം ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചിത്രത്തിന് വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഫ്രാങ്ക്ഫർട്ടിൽ നടക്കുന്ന ന്യൂ ജനറേഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ചിത്രത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നവംബർ രണ്ടിനാണ് ചിത്രം മേളയിൽ പ്രദർശിപ്പിക്കുക റാം സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസിന് മുൻപേ തന്നെ ഒട്ടേറെ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു മമ്മൂക്കയുടെ ഗംഭീര പ്രകടനവും റാമിന്റെ സംവിധാന മികവും ഈ ചിത്രത്തിന്റെ റിലീസിന് ശേഷവും ഏറെ അഭിനന്ദനം നേടിക്കൊടുത്തു ഇപ്പോഴിതാ മറ്റൊരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്ക് കൂടി ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പ്രശസ്ത ചാനലായ ന്യൂസ് എയ്റ്റീൻ നൽകുന്ന മകുടം അവാർഡിൽ ഈ ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നു കമൽഹാസനാണ് മമ്മൂട്ടിക്ക് ഈ അവാർഡ് സമ്മാനിച്ചത് റാം തന്നെ യും നിർവഹിച്ച ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചത് സാധന എന്ന പെൺകുട്ടിയാണ് സ്പാസ്റ്റിക് പരാലിസിസ് ബാധിച്ച പെൺകുട്ടിയുടെ അച്ഛനായിട്ടാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത് അമുതവൻ എന്ന മമ്മൂക്കയുടെ കഥാപാത്രം ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവർ ആയിരുന്നു അഞ്ജലി അഞ്ജലി അമീർ എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ശ്രീ രാജലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ പി എൽ തേനപ്പനാണ് ഈ ചിത്രം നിർമ്മിച്ചത് തേനി ഈശ്വർ ദൃശ്യങ്ങൾ ഒരുക്കി ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് യുവൻ ശങ്കർ രാജെയാണ് തങ്കമീൻഗൽ തരമണി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തയാളാണ് ഈ ചിത്രങ്ങൾക്കും അന്ന് വലിയ സ്വീകാര്യതയും പ്രേക്ഷക പ്രശംസയുമാണ് ലഭിച്ചിരുന്നത് വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കും